ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോൾ മൂകാംബിയേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനിത് വളരെ ഒരു 5 ഇയേഴ്സ് ഗ്യാപ്പിന് ശേഷം മൂകാംബിയേക്ക് പോവുകയാണ്. ഇത് ഞാൻ പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് മൂകാംബിക. അപ്പോൾ അതുകൊണ്ട് ട്രെയിൻ ടിക്കറ്റ് ഞങ്ങൾക്ക് ഡയറക്റ്റ് ട്രെയിൻ കിട്ടിയില്ല. അപ്പോൾ 2 ട്രെയിനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ ബൈന്ദൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ 2 ട്രെയിനായിട്ടാണ് വന്നത്. ഒന്ന് കൊച്ചി എറണാകുളത്തും മംഗലാപുരം വരെയും, മംഗലാപുരത്തു നിന്ന് ഇങ്ങോട്ട് ഒരു ട്രെയിനിലാണ് ഞങ്ങൾ വന്നത്. തിരിച്ചും അങ്ങനെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ബൈന്ദൂരിൽ നിന്ന് മൂകാംബിക അമ്പലത്തിലേക്ക് 30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ തന്നെ ഞങ്ങൾക്കൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തന്നു. ഇപ്പോൾ ഏതായാലും മൂകാംബിക അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താറായി. ഇപ്പോൾ ഇതാ കൊല്ലൂർ മൂകാംബിക ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ ഉണ്ട്. ഈ മൂകാംബിക അമ്പലത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഇപ്പോൾ 4ാമത്തെ തവണയാണ് വരുന്നത്. ഏതായാലും അല്ലാതെ ഞങ്ങളിപ്പോൾ എല്ലാ വർഷവും വരുന്നതാണ് ഈ അമ്പലത്തിൽ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിപ്പോൾ കോവിഡൊക്കെ കാരണം പിന്നെ അങ്ങോട്ട് കുറേ വൈകി. അതുകൊണ്ടിപ്പോൾ ഞങ്ങളിപ്പോൾ 5 വർഷം ശേഷമാണ് ഇപ്പോൾ മൂകാംബിക വരുന്നത്. ഞങ്ങളീ വന്ന ദിവസം നല്ല തിരക്കായിരുന്നു. ഇത് വെക്കേഷൻ്റെ ഒരു ടൈമാണിത്, മെയ് ലാസ്റ്റ്. അപ്പോൾ ഏതായാലും നല്ല സാധാരണ ഒക്കെ കണ്ടാലും വളരെ നല്ല തിരക്കായിരുന്നു മൂകാംബിക അമ്പലത്തിൽ ഞങ്ങൾ കണ്ടത്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ മലയാളികളാണ് ഈ മൂകാംബിക അമ്പലത്തിൽ വന്നേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലാ സ്ഥലത്തുനിന്നും ഉണ്ട്, എന്നാലും കൂടുതലും മലയാളികളാണ്. പിന്നെ ഇവിടെ താമസിക്കാൻ ഒരുപാട് ഹോട്ടൽസ് പല ബഡ്ജറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ റൂം എടുത്തേക്കണത് ഇവിടെ അമ്പലത്തിന് തൊട്ടടുത്തുള്ള ജ്യോതിസ് എന്നൊരു ഹോട്ടലാണ്. ഞങ്ങൾ എപ്പോൾ വന്നാലും അവിടെയാണ് എടുക്കാറുള്ളത്. കാരണം അതിപ്പോൾ റേറ്റ് ഇത്തിരി കൂടുതലാണെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് പോകാൻ വളരെ അടുത്ത ഒരു ഹോട്ടലാണത്. അപ്പോൾ ജ്യോതിസിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മൂകാംബിക അമ്പലത്തിൻ്റെ ആ ഒരു ഇപ്പോൾ വരുന്ന വഴിയുള്ള കുറച്ച് കടകളും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് കടന്ന് ഇനിയിപ്പോൾ അവിടെ എത്തണം. ഇവിടെ ഇപ്പോൾ കാറ് കൊണ്ടുവരുന്നവർക്ക് പാർക്കിങ്ങൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വീക്കെൻഡ്സും അതുപോലെ വെക്കേഷനിലൊക്കെ വന്നാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ഓരോ ഹോട്ടൽസാണ്. ഇതാണ് അടിഗാസിൻ്റെ ഹോട്ടൽ മൂകാംബിക അടുത്തുള്ളത്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് ഈ കാണുന്ന അടിഗാസ് ഹോട്ടൽ. ഇവിടെയും നല്ല തിരക്കാണ്. ഒരു നിങ്ങൾ റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ നേരിട്ട് പോയി റൂം എടുക്കാൻ പോയാൽ കിട്ടില്ല, അത്ര തിരക്കാണ്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നേരത്തെ മുൻകൂട്ടി റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് വരുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ ട്രെയിനിന് വരുമ്പോഴും അതെ, ട്രെയിനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഡയറക്റ്റ് ട്രെയിൻ കിട്ടിയില്ല. അപ്പോൾ 2 ട്രെയിനായിട്ടാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ നമുക്ക് മറ്റേ വോൾവോ ബസ്സൊക്കെ ഉണ്ട്, പക്ഷേ ട്രെയിൻ യാത്രയാണ് കുറച്ച് കംഫർട്ടബിൾ. അപ്പോൾ ഞാൻ ട്രെയിനിന് വരുമ്പോഴും പറയുക, നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് വരണമെങ്കിലും ബെറ്റർ. ഇതാണിപ്പോൾ ഞാൻ പറഞ്ഞ ജ്യോതിസിൻ്റെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ, ജ്യോതിസ് അല്ല, ഇപ്പോൾ അവിടെ ജ്യോതിസിൻ്റെയും അമ്പലത്തിൻ്റെയും കൂടി പാർക്കിംഗാണത്. ഇവിടെ ഇപ്പോൾ നമുക്കൊരു വണ്ടി വെക്കാൻ അത്ര സ്ഥലമില്ല, അത്രയും ഫില്ലാണ് ഇവിടെ. അപ്പോൾ അതാണ് വേറൊരു വിഷയം എന്ന് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഹോട്ടലിലുണ്ട്, ഹോട്ടലിൽ ബേസ്മെൻറ്റും പിന്നെ അതിൻ്റെ ഹോട്ടലിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലും പാർക്കിംഗ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ തിരക്കുള്ള സമയം വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ പാർക്കിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞത്. പിന്നെ അതേപോലെ ഞങ്ങൾക്ക് ഇത് ആ കാണാനാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. അവിടെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഹോട്ടലിലേക്ക് പോകാനുള്ള വഴിയാണിത്. ഇത് മലയാളികളുടെ ഹോട്ടലാണ് കേട്ടോ. ഇത് കണ്ണൂരുകാരുടെ ഹോട്ടലാണിത്, ജ്യോതിസ് റെസിഡൻസി. ഇതൊരുപാട് സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട് ഈ ഹോട്ടൽ. പിന്നെ ഞങ്ങളിപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ വൈകുന്നേരത്തെ ദർശനം കഴിഞ്ഞ് നാളെ രാവിലത്തെ ദർശനം കഴിഞ്ഞ് നാളെ ഉച്ചക്കന്നെ തിരിക്കും. വളരെ മൂകാംബിക മാത്രമേ ഞങ്ങൾ ഇപ്രാവശ്യം പോകുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു ഞങ്ങൾക്കൊരു വീക്കെൻഡ് ഒരു അവധി കിട്ടിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതാണ്.
എന്തായാലും എനിക്ക് കൂടുതൽ സ്ഥലങ്ങൾ ഇവിടെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സമയക്കുറവുകൊണ്ട് എനിക്ക് ഇത്രയേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം മൂകാംബിക അമ്പലത്തിൽ എത്തി. ഇവിടെ ഞങ്ങൾക്ക് ദർശനം നല്ല ദർശനമായിരുന്നു. ഞങ്ങളിവിടെ ഒരു ടെമ്പിൾ ഈ അമ്പലത്തിൽ സ്റ്റാഫിനെ തന്നെ ഒക്കെ കോണ്ടാക്ട് ചെയ്ത്, അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു നല്ല ദർശനം കിട്ടി. അല്ലാതെ ഇപ്പോൾ നല്ല ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ നല്ല തിരക്കാണ് ഇവിടെ. അപ്പോൾ ക്യൂവും കഴിഞ്ഞ് അകത്ത് കയറുകയെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്, കുറേ സമയമെടുക്കും, നിങ്ങൾക്ക് ദർശനം ശരിക്കും കിട്ടത്തുമില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ഒരു സ്റ്റാഫിനെ അറേഞ്ച് ചെയ്തുകൊണ്ട് നല്ലൊരു ദർശനം കിട്ടി. ഇതിപ്പോൾ ഇവിടെ മറ്റേ ദേവിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന ചടങ്ങാണ്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, വൈകുന്നേരം ഇതാണ് ഇവിടുത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ. വൈകിട്ടുള്ള സമയത്ത് തിരക്കാണ്, നമുക്ക് നിൽക്കാൻ കൂടി സ്ഥലവുമില്ല, അത്ര തിരക്കാണ് ഇവിടെ. ചവിട്ടല്ലേ അമ്മേനെ കൂട്ടി പോയിക്കോ. ഇത് കാണാമെന്ന് തോന്നുന്നു ഇത് മേടിച്ചു.
കഴിഞ്ഞ് കഴിഞ്ഞ് പോലെ ഇത്ര കഴിഞ്ഞു നമുക്ക് പോവാം. അങ്ങനെ ദർശനവും ശിവേലിയും കഴിഞ്ഞ് ഇപ്പം ഞങ്ങളിവിടെ ഇവിടെ പുറത്തെല്ലാം തൊഴുതിട്ട് ഞങ്ങളിതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പുറത്ത് ചെറിയ ചെറിയ ഷോപ്പിംഗ് ചെയ്യാൻ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അവിടെ കടന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 9 മണിയൊക്കെ ആവാറായി. എന്നിട്ടും അമ്പലത്തിലേക്കുള്ള തിരക്ക് തീർന്നിട്ടില്ല. കണ്ടോ, ഇത്രയും തിരക്കുണ്ട് അമ്പലത്തിലേക്ക്. അപ്പം രാത്രി ഇപ്പോൾ 9 മണി വരെ ഉള്ളൂ. എന്നാലും നല്ല തിരക്കാണ്. ഏതായാലും അടക്കുമ്പോൾ 10 മണിയാവും. അപ്പോൾ ഇത് ഈ ഒരു സമയമായതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പം ഞങ്ങളിപ്പോൾ ഇനി ഇവിടെ കുറച്ച് പുറത്ത് എവിടെയും പോയി കുറച്ച് വീട്ടിലേക്കുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കണം. പിന്നെ ഫുഡും കഴിക്കണം. അപ്പോൾ ഇപ്പം ഞങ്ങളിപ്പോൾ അങ്ങാട് ഇറങ്ങുകയാണ്. നേരത്തെ ഇവിടെ പുറത്തൊരു ആന ഉണ്ടായിരുന്നു. ഇപ്പോൾ ആനേനെ കാണാനില്ല. അപ്പോൾ എന്ത് പറ്റിയെന്നറിയാൻ പറഞ്ഞാൽ 2 വർഷം മുമ്പ് വന്നപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാണാനില്ല. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ താമസിക്കുന്ന പൂജാരിയുടെ വീട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത്. അടികാസ് അവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ പുറകിലായിട്ടാണ് ഇവിടെയാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ, ജ്യോതി ഹോട്ടൽ. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ അന്നദാന മണ്ഡപവും. അത് ഈ സൈഡിൽ കൂടെയാണ് പോകേണ്ടത് അന്നദാന മണ്ഡപത്തിലേക്ക്. അങ്ങനെ രാവിലത്തെ ദർശനവും ഞങ്ങൾ കഴിഞ്ഞു. രാവിലെ ഞങ്ങൾ വളരെ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ തന്നെ ദർശനത്തിൽ ചെന്നു. അപ്പോഴും ഞങ്ങൾക്ക് സുഖദർശനമായിരുന്നു. അതും തൊഴുത് ഇപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ഞങ്ങൾ നേരെ സൗപർണിക നദിയുടെ തീരത്ത് വന്ന് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. ഇനി ഇപ്പോൾ ഞങ്ങൾക്ക് 11:30-ക്കാണ് ഞങ്ങളുടെ ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ ഇത്രയുമാണ് മൂകാംബികയിലെ കാഴ്ചകൾ. പിന്നെ ഞാൻ നിങ്ങൾ നേരെ അങ്ങോട്ട് ട്രെയിൻ കയറാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ ട്രെയിൻ ലേറ്റായിരുന്നു കുറച്ച് സമയം. അപ്പോൾ ട്രെയിൻ ലേറ്റായി. ഇപ്പോൾ ഇനിയിപ്പോൾ കയറിയിരുന്നു. ഇനിയിപ്പോൾ രാത്രിയേ ഞങ്ങൾക്ക് വീട്ടിലെത്തുള്ളൂ. ഏതായാലും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ നിങ്ങളുടെ വീഡിയോസ്. ഏതായാലും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.